രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും. ഇന്ത്യൻ ബേക്സ്, പാണ്ടിക്കാട് റോഡ്, മണലിമേൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി. എടവണ്ണ ഗ്രാമപഞ്ചായത്തിലെ ഹരിത കർമ്മസേന അംഗങ്ങൾക്ക് അഗ്നിശമനോപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന് പ്രാഥമിക പരിശീലനം നൽകി. പഞ്ചായത്തിലെ പാഴ്വസ്തു ശേഖരണ സംഭരണ തരംതിരിക്കൽ കേന്ദ്രം പ്രവർത്തിക്കുന്ന ഏഴുകളരിയിലെ MSF പരിസരത്ത് വെച്ചാണ് പരിശീലനം സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു. വളരെയേറെ തീപിടിക്കാനും അപകടം പറ്റാനും ഒക്കെയുള്ള സാധ്യതയുള്ള കാര്യങ്ങൾ സംഗതികൾ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥലമാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു തീപിടുത്തം ഉണ്ടായാൽ നമുക്കത് എങ്ങനെ പെട്ടെന്ന് ശാസ്ത്രീയമായി നേരിടാൻ സാധിക്കും എന്നുള്ളത് പഠിപ്പിച്ചു തരുന്നതിനും അത് കാണിച്ചു തരുന്നതിനും വേണ്ടിയാണ് ഇന്ന് മോക്ക് ഡ്രിൽ ഇവിടെ സംഘടിപ്പിക്കുന്നത്. നമ്മൾ പിന്നെ ഇത്രയും സാധനങ്ങൾ കൂടി കിടക്കുമ്പോൾ നേരത്തെ വെച്ച് പറഞ്ഞാൽ തന്നെ ഒരു തീപ്പൊരി മതി നമുക്ക് ഇതിലൊക്കെ കത്തിപ്പിടിക്കാനും ഏതെങ്കിലും അതിനെ പെട്ടെന്ന് കത്തുമ്പോൾ എന്താണ് പെട്ടെന്ന് ചെയ്യേണ്ടത്. സാധാരണ നമുക്ക് പിന്നെ ഒരു തീ കെടുത്താനുള്ള ശാസ്ത്രീയമായ മാർഗങ്ങൾ, ആ മാർഗങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തി തരാം. കാരണം നിങ്ങളാണ് ഇവിടെ സ്ഥിരമായിട്ടുണ്ടാകുക. അപ്പോൾ നിങ്ങൾക്കത് പരിചയപ്പെടുത്തി തരാനും അത് പെട്ടെന്ന് എങ്ങനെ പ്രയോഗത്തിൽ വരുത്താൻ സാധിക്കുമെന്നുള്ളത് കാണിച്ചു തരാനാണ് ഇന്നിവിടെ ഈ ഒരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. അഗ്നിബാധ ഉണ്ടായാൽ അതിനെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യണമെന്നും പ്രാഥമിക അഗ്നിശമനോപാധികൾ പ്രവർത്തിപ്പിക്കുന്നതിൽ ഹരിതകർമ്മസേനാംഗങ്ങളെ പ്രാപ്തരാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പരിശീലനം നടത്തുന്നതിലൂടെ ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. കൃത്രിമമായി തീ ഉണ്ടാക്കി എങ്ങനെയാണ് നിയന്ത്രണ വിധേയമാക്കേണ്ടത് എന്ന് വിവിധ അഗ്നിശമനോപാധികൾ നേരിട്ട് പ്രവർത്തിപ്പിച്ചുകൊണ്ടായിരുന്നു പരിശീലനം സംഘടിപ്പിച്ചത്. മാസങ്ങൾക്ക് മുന്നേ ബ്രഹ്മപുരത്ത് തീപിടുത്തം ഉണ്ടായിട്ട് അന്നെല്ലാവരും ശ്രദ്ധിക്കപ്പെട്ടതാണ് നമ്മുടെ മാലിന്യ സംസ്കരണ യൂണിറ്റിലെ തീ കെടുത്താനുള്ള പ്രയാസങ്ങൾ. പുക വന്നിട്ട് കൊച്ചി മൊത്തത്തിൽ, എറണാകുളം ജില്ല മൊത്തത്തിൽ ഒരു ഭാഗം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രത്യേക രീതിയിൽ ബാധിച്ചിട്ട് ജനങ്ങളുടെ ജീവന് സ്വത്തുണ തന്നെ ഭീഷണിയായിരിക്കുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ ഇതുപോലെ തന്നെ മെറ്റീരിയൽ കളക്റ്റിംഗ് സെൻറ്റർ അതുപോലെ സെൻറ്ററുകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സുരക്ഷ ശക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ഊർജിതമായ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം സെൻറ്ററുകളിൽ ഫയർ ഫൈറ്റിങ്ങിൻ്റെ സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ബോധവൽക്കരണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ബോധവൽക്കരണ ക്ലാസ്സാണ് ഇവിടെ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അടിയന്തര ഘട്ടത്തിൽ എങ്ങനെയാണ് കൃത്രിമ ശ്വാസോച്ഛാസം നൽകുക എന്നും ജീവൻ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എന്നും ഡെമോൺസ്ട്രേഷനും നടത്തി. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി അൻവർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജസീൽ മാലങ്ങാടൻ, മുനീർ പാലപ്പറ്റ, എടവണ്ണ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ എം സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, എടവണ്ണ. നിത്യോപയോഗ സാധനങ്ങളെല്ലാം മികച്ച ഗുണനിലവാരത്തിലും വിലക്കുറവിലും അണിഞ്ഞിരുത്തി എല്ലാം തിരഞ്ഞെടുക്കുവാൻ പാകത്തിന് ഞങ്ങളുടെ വിശാലമായ ഷോറൂമിൽ സജ്ജമാക്കിയിരിക്കുന്നു. മലബാർ ഹൈപ്പർ മാർക്കറ്റ്, വണ്ടൂർ. ഓണക്കാലത്തെ വരവേൽക്കാൻ സഫ ജ്വല്ലറി ഷോറൂമുകളിൽ പൊന്നോണം ഓഫർ. ഓഗസ്റ്റ് 20 മുതൽ 31 വരെ ആഘോഷമാക്കൂ ഈ ഓണക്കാലം സഫ ജ്വല്ലറിക്കൊപ്പം. ഏവർക്കും സഫ ജ്വല്ലറിയുടെ ഓണാശംസകൾ. പൊന്നാണ് സഫ ജ്വല്ലറി.